നമസ്കാരം. കോഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്ന കേസിന് പിന്നിൽ പകപോക്കലെന്ന് സാബു എം ജേക്കബ്. ഇവിടെ നടപ്പിലാക്കുന്നത് ഇരട്ട നീതിയാണെന്ന് സാബു കൂട്ടിച്ചേർത്തു. സംസ്കാര ചടങ്ങ് നടത്തിയത് പോലീസിന്റെ അനുമതിയോടെയാണെന്നും സാബു ജേക്കബ് പറഞ്ഞു. ദീപുവിന്റെ മരണത്തിനുള്ള എംഎൽഎയുടെ ഇടപെടലാണ് ഇത് വ്യക്തമാക്കുന്നത്. മൃതദേഹവും വഹിച്ച് ആംബുലൻസ് പോയപ്പോൾ അതിന് പിന്നാലെ വാഹനങ്ങൾ പോയി എന്നത് ശരിയാണ്. സാധാരണഗതിയിൽ ഒരു മൃതദേഹം പോകുമ്പോൾ അതിന് പിന്നാലെ ഒരു കാറിൽ ഞാൻ പോയി എന്നത് ശരിയാണ്. എന്നാൽ അത് വിലാപയാത്ര ആയിരുന്നില്ല. കാൽനട ജാഥയോ മറ്റോ നടന്നിട്ടില്ല. ഒരു വാഹനം മറ്റൊരു വാഹനത്തിന്റെ പിറകെ പോകുന്നത് എങ്ങനെ റോഡ് ബ്ലോക്ക് ആകും? സാബു ജേക്കബ് പറഞ്ഞു. എറണാകുളം കിഴക്കമ്പലത്ത് കോവിഡ് മാനദണ്ഡം ലംഘിച്ച 2020 പ്രവർത്തകർക്കെതിരെ കേസെടുത്തുവെന്ന വാർത്ത വരുന്നത് ഇന്ന് രാവിലെയാണ്. ദീപുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത 1000 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിന് നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം പ്രോട്ടോകോൾ ലംഘിച്ചതിനാണ് കേസെന്ന് പോലീസ് പറയുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചേ പൊതുദർശനം പാടുള്ളൂവെന്ന് നോട്ടീസ് നൽകിയിരുന്നു. വി ഡി സതീഷിനും വി പി സജീന്ദ്രനും ദീപുവിന്റെ വീട്ടിൽ പോയതുകൊണ്ടാണ് കേസെടുക്കാത്തതെന്നും പോലീസ് പറയുന്നു. കോവിഡ് മാനദണ്ഡം ലംഘിച്ചതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് സാബു എം ജേക്കബ് ചോദിച്ചു. ദീപുവിന്റെ സംസ്കാര ചടങ്ങിൽ സതീഷിനും വി പി സജീന്ദ്രനും പങ്കെടുത്തിരുന്നു. തന്നെ മാനസികമായി തളർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് കേസെന്നും അദ്ദേഹം ആരോപിച്ചു. 2020 അഞ്ചാം വാർഡ് ഏരിയ സെക്രട്ടറി സി കെ ദീപുവിന്റെ സംസ്കാരത്തിന് പിന്നാലെയാണ് കോവിഡ് മാനദണ്ഡം ലംഘിച്ചതിന് 2020 ചീഫ് കോ ഓർഡിനേറ്റർ അടക്കമുള്ളവർക്കെതിരെ കുന്നത്ത് നാട് പോലീസ് കേസെടുത്തത്. സാബു അടക്കം 1000 പേർക്കെതിരെയാണ് നടപടി. ആളുകളെ തിരിച്ചറിയുന്ന മുറയ്ക്ക് നോട്ടീസ് അയക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. അതേസമയം തലക്കേറ്റ ശക്തമായ ക്ഷതം മൂലമാണ് ദീപു മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ദീപുവിന്റെ മരണകാരണം സംബന്ധിച്ച് 2 ദിവസമായി തുടരുന്ന തർക്കങ്ങൾക്ക് അറുതി വരുത്തുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കിടക്കമ്പലത്ത് സംഘർഷം ഉണ്ടായിട്ടില്ലെന്നും ലിവർ സിറോസിസ് മൂലമാണ് ദീപു മരിച്ചതെന്നുമാണ് പി വി ശ്രീനിച്ചിൻ എംഎൽഎയും സിപിഎം നേതാക്കളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് തെറ്റെന്ന് തെളിയിക്കുന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയോട്ടിക്കേറ്റ ശക്തമായ ക്ഷതമാണ് മരണകാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. തലയോട്ടിക്ക് പിറകിൽ 2 ഇടങ്ങളിൽ ക്ഷതമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് തലച്ചോറിൽ രക്തം കട്ടപിടിച്ചു. അതേസമയം ദീപുവിന് കരൾ രോഗവും ഉണ്ടായിരുന്നു. ഇതും മരണത്തിന് ആക്കം കൂട്ടി എന്നേ ഉള്ളൂ. ക്ഷതമേറ്റതിനെ തുടർന്ന് രക്തധമനികളിൽ പൊട്ടലുണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതാണ് മരണത്തിനിടയാക്കിയത് സത്യത്തിൽ. എന്നാൽ കിഴക്കമ്പലത്ത് സംഘർഷം ഉണ്ടായിട്ടില്ലെന്നും ലിവർ സിറോസ് മൂലമാണ് ദീപ് മരിച്ചതെന്നുമാണ് പി വി ശ്രീനിജൻ എംഎൽഎയും സിപിഎം നേതാക്കളും എന്നിട്ടും വ്യക്തമാക്കുന്നത്. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ നിർണായകമായിരിക്കുന്നത്. അതേസമയം 2020 പ്രവർത്തകൻ ദീപുവിന് സംഭവിച്ചതിൽ ആസൂത്രിത കൊലപാതകമെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജിം ജേക്കബ് വ്യക്തമാക്കിയിരുന്നു. മുൻകൂട്ടിയാണ് സംഘം ദീപുവിനെ ആക്രമിച്ചത്. അത് അദൃശ്യമായ സംഭവമല്ല. പ്രതികൾക്ക് എംഎൽഎയുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കുന്നു. മർദ്ദിക്കാൻ തന്നെയായിരുന്നു സിപിഎം പ്രവർത്തകർ അവിടെ എത്തിയത്. അല്ലാതെ ബക്കറ്റ് പിരിവ് നടത്താനല്ല. വിളക്കണയ്ക്കൽ സമരത്തെക്കുറിച്ച് പറയാൻ കോളനിയിലെ വീടുകൾ കയറി നടക്കുമ്പോൾ പതിയിരുന്നാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത്. പ്രൊഫഷണൽ രീതിയിലുള്ള ആക്രമണമാണ് ഇത്. പുറത്തേക്ക് യാതൊരു പരുക്കും ഏറ്റില്ല. ആന്തരികമായി ക്ഷതമേൽപ്പിക്കുന്ന മർദ്ദനമാണ് നടത്തിയത്. വാർഡ് മെമ്പർ സ്ഥലത്തെത്തുമ്പോൾ ദീപുവിനെ മതിലിനോട് ചേർത്ത് നിർത്തി മർദ്ദിക്കുകയായിരുന്നു. ആന്തരികമായിട്ട് ക്ഷതമാണ് ദീപുവിന്റെ മരണത്തിന് കാരണമെന്നും സാബു ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. വിളക്കണയ്ക്കൽ സമരം സമാധാനപരമായിട്ടാണ് 2020 നടത്തിയത്. വീടുകളിൽ ഇരുന്ന് ലൈറ്റ് അണച്ച് പ്രതിഷേധിക്കാനായിരുന്നു തീരുമാനം. 2020 ഏരിയ സെക്രട്ടറിയായ ദീപു ലൈറ്റ് അണയ്ക്കുന്ന കാര്യം വീടുകൾ തോറും കയറിയിറങ്ങി പറഞ്ഞു. ഇതിനിടെയാണ് ആക്രമണം നടന്നത്. ക്രൂരമായ മർദ്ദനമാണ് ദീപുവിന് നേരെയുണ്ടായത്. സംഭവം അറിഞ്ഞ് അവിടുത്തെ വാർഡ് മെമ്പർ സ്ഥലത്തെത്താൻ 15 മിനിറ്റ് എടുത്തു. അതുവരെ അദ്ദേഹത്തെ മർദ്ദിച്ചു. ആക്രമണത്തിൽ ദീപുവിന്റെ അയൽവാസികൾ പോലും എംഎൽഎക്കെതിരെ പ്രതികരിച്ചില്ല. ആരെങ്കിലും പ്രതികരിച്ചാൽ അവർക്കെതിരെ ഭീഷണി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. വിളക്കണയ്ക്കൽ സമരത്തിന്റെ 90% പോസ്റ്ററുകളും കീറി മാറ്റി. പി വി ശ്രീനിജൻ എംഎൽഎ ആയ ശേഷം തങ്ങളുടെ 50 പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. ഗാന്ധിയൻ രീതിയിൽ മുന്നോട്ടു പോകുന്ന പാർട്ടിയാണ് തങ്ങളുടേതെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനിജൻ എംഎൽഎ ആണ് കേസിൽ 1-ാം പ്രതി. ആർക്കും പരാതി പറയാൻ പോലും ധൈര്യമില്ല. ആക്രമി സംഘം ശ്രീനിജൻ എംഎൽഎയുമായി കൃത്യം നടത്തുന്നതിന് മുൻപും ശേഷവും ബന്ധപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ ബലവും കോടതികളിലുള്ള സ്വാധീനവും ഉപയോഗിച്ച് ശ്രീനിജൻ ആക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നെന്നും സാബു ആരോപിച്ചു. എംഎൽഎയുടെയും ഗുണ്ടകളുടെയും വിളയാട്ടമാണ് തങ്ങളുടെ 4 പഞ്ചായത്തുകളിലെന്ന് സാബു വിമർശിച്ചു. 10 മാസം കൊണ്ട് 5 പൈസയുടെ പ്രയോജനം എംഎൽഎ കൊണ്ട് ഉണ്ടായിട്ടില്ല. അർഹത ഇല്ലാത്തവർക്ക് അധികാരം കിട്ടുന്നതിന്റെ ഇരയാണ് ദീപുവെന്നും സാബു കുറ്റപ്പെടുത്തിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.